മാത്സ് കമ്പാനിയനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ തുല്യഞാണുകൾ എന്ന ഭാഗമാണ് നാം ചർച്ച ചെയ്തത്. 72-ാമത്തെ പേജിലെ ചോദ്യങ്ങളും ചെയ്തു. ഇന്ന് ഞാണുകളുടെ നീളം എന്ന അടുത്ത ഭാഗം ചർച്ച ചെയ്യാം. കേന്ദ്രത്തിൽ നിന്നുള്ള അകലമാണ് ഞാണുകളുടെ നീളം നിശ്ചയിക്കുന്നതെന്ന് നാം കണ്ടു. എങ്ങനെയാണ് ഞാണുകളുടെ നീളം കൃത്യമായി കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഒരു വൃത്തം വരക്കാം, അതിലെ ഒരു ഞാണും വരക്കാം. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്കൊരു ലംബം വരക്കാം. ഇനി കേന്ദ്രത്തെ ഈ ഞാണിന്റെ അറ്റവുമായി ഇതുപോലെ യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്കൊരു മട്ടത്രികോണം കിട്ടി. ഈ മട്ടത്രികോണത്തിന്റെ കർണം വൃത്തത്തിന്റെ ആരമാണ്. ഇത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരച്ച ലംബമാണ്. മൂന്നാമത്തെ വശം ഞാണിന്റെ പകുതിയാണ്. കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും, അഥവാ രണ്ട് തുല്യഭാഗങ്ങളാക്കും. ഒരു മട്ടത്രികോണത്തിൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്, അഥവാ പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആണ്. അതുകൊണ്ട് ഞാണിന്റെ പകുതിയുടെ വർഗം ആരത്തിന്റെ വർഗത്തിൽ നിന്ന് ലംബത്തിന്റെ വർഗം കുറച്ച് കിട്ടുന്നതാണ്. അതായത് വൃത്തത്തിലെ ഏത് ഞാണിന്റെയും പകുതിയുടെ വർഗം ആരത്തിന്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബ ദൂരത്തിന്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആർ ആരമായ ഒരു വൃത്തത്തിലെ ഒരു ഞാണിന്റെ നീളം എല്ലും വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ദൂരം ഡിയും ആയാൽ എൽ ബൈ രണ്ട് ഓൾ സ്ക്വയർ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ഇനി ഒരു ചോദ്യം ചെയ്തു നോക്കാം. ആരം 4 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം എന്ത്? എൽ ബൈ രണ്ട് ഓൾ സ്ക്വയർ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ഇവിടെ ആരം 4 സെന്റിമീറ്റർ ആണ്, അഥവാ ആർ 4 ആണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ദൂരം 3 സെന്റിമീറ്റർ ആണ്, അഥവാ ഡി 3 ആണ്. ഈ വിലകൾ നൽകിയാൽ ഇതിനെ 4² - 3² എന്ന് എഴുതാം. 4 ന്റെ വർഗം 16ഉം 3 ന്റെ വർഗം 9ഉം ആണ്. അപ്പോൾ ഇതിനെ 16 - 9 എന്ന് എഴുതാം. 16 - 9 = 7 ആണ്. അതായത് ഞാണിന്റെ പകുതിയുടെ വർഗം 7 ആണ്. അതുകൊണ്ട് ഞാണിന്റെ പകുതിയുടെ നീളം √7 ആയിരിക്കും. ഞാണിന്റെ പകുതി √7 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഞാണിന്റെ നീളം ഇതിന്റെ ഇരട്ടിയായിരിക്കും, അതായത് 2√7 സെന്റിമീറ്റർ ആയിരിക്കും. മറ്റൊരു ചോദ്യം. ഒരു വളക്കഷ്ണത്തിന്റെ അറ്റങ്ങൾ തമ്മിലുള്ള അകലം 4 സെന്റിമീറ്ററും ഉയരം 1 സെന്റിമീറ്ററുമാണ്. മുഴുവൻ വളയുടെ ആരം കണക്കാക്കുക. ആദ്യം മുഴുവൻ വളയും വരച്ചു നോക്കാം. ഇതാണ് വള, അതിന്റെ ഒരു കഷ്ണമാണ് ഇത്. ഈ രണ്ട് കഷ്ണങ്ങൾ തമ്മിലുള്ള അകലം 4 സെന്റിമീറ്റർ ആണ്. വൃത്തത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് അതിലെ ഒരു ഞാണാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്കുള്ള ലംബം ഇതുപോലെ നീട്ടി വരക്കാം. ഇനി വൃത്തകേന്ദ്രത്തെ ഈ ഞാണിന്റെ അറ്റവുമായി യോജിപ്പിക്കാം. ഈ ഞാണിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഈ നീളം 2 സെന്റിമീറ്ററും ഈ നീളം 2 സെന്റിമീറ്ററും ആയിരിക്കും. കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. വളക്കഷ്ണത്തിന്റെ ഉയരം 1 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഈ നീളം 1 സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ആരം 6 ആണെന്ന് കരുതുക. ഇതും വൃത്തത്തിന്റെ ആരമാണ്. അതുകൊണ്ട് അതിന്റെ നീളവും 6 ആണ്. ഈ നീളം 1 സെന്റിമീറ്റർ ആയതിനാൽ ബാക്കി നീളം 6 - 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇതൊരു മട്ടത്രികോണമാണ്. കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ സമം പാദം സ്ക്വയർ ആണ്. അതായത് ആർ സ്ക്വയർ മൈനസ് ആർ മൈനസ് 1² = 2² ആർ മൈനസ് 1² എന്നാൽ ആർ സ്ക്വയർ മൈനസ് 2r + 1 ആണ്. അപ്പോൾ ഇതിനെ r² - r² - 2r + 1 = 4 എന്ന് എഴുതാം. ആദ്യം ബ്രാക്കറ്റ് മാറ്റാം. അപ്പോൾ ഈ മൈനസ് ചിഹ്നം കൊണ്ട് ഉള്ളിലെ ഓരോ പദത്തെയും ഗുണിക്കണം. അപ്പോൾ ഇതിനെ r² - r² + 2r - 1 = 4 എന്ന് എഴുതാം. r² - r² 0 ആണ്. അപ്പോൾ ഇതിനെ 2r - 1 = 4 എന്ന് എഴുതാം. മൈനസ് 1 നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 2r = 4 + 1, അഥവാ 5 എന്ന് കിട്ടും. 2 നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ r = 5/2, അഥവാ 2.5 എന്ന് കിട്ടും. അതായത് ഈ വൃത്തത്തിന്റെ ആരം 2.5 സെന്റിമീറ്റർ ആണ്, അഥവാ വളയുടെ ആരം 2.5 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് 73-ാമത്തെ പേജിലെ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. 1-ാമത്തെ ചോദ്യം.
ഒരു വൃത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. കേന്ദ്രത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം എത്ര? ആദ്യം ഒരു ചിത്രം വരക്കാം. ഒരു വൃത്തം വരക്കാം. കേന്ദ്രം O ആണെന്ന് കരുതുക. കേന്ദ്രത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. ഇനി കേന്ദ്രത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെ ഒരു ഞാൺ വരക്കാം. ഈ ഞാണിന്റെ നീളമാണ് കാണേണ്ടത്. വൃത്തകേന്ദ്രവും ഞാണിന്റെ അറ്റങ്ങളുമായി ഇതുപോലെ യോജിപ്പിക്കാം. ഞാണുകൾ എ ബിയും സി ഡിയുമാണെന്ന് കരുതുക. ലംബങ്ങൾ ഞാണുകളെ മുട്ടുന്ന ബിന്ദുക്കൾ പിയും ക്യൂവും ആണെന്ന് കരുതുക. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് രണ്ട് മട്ട ത്രികോണങ്ങൾ കാണാം. ത്രികോണം ഒ പി ബി, ത്രികോണം ഒ ക്യു ഡി ഇവ മട്ടത്രികോണങ്ങളാണ്. ത്രികോണം ഒ പി ബിയിൽ ഒ ബി കർണമാണ്. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒ ബി സ്ക്വയർ സമം ഒ പി സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ. ഒ പി 1 സെന്റിമീറ്റർ ആണ്. എ ബി 6 സെന്റിമീറ്റർ ആയതിനാൽ പി ബിയുടെ നീളം 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനെ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയർ 1 ആണ്, 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ ഇതിനെ 1 പ്ലസ് 9 എന്ന് എഴുതാം. 1 പ്ലസ് 9 10 ആണ്. അതായത് ഒ പിയുടെ വർഗം 10 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ മട്ടത്രികോണമായ ഒ ക്യു ഡി എടുക്കാം. പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആണ്. അതായത് ക്യു ഡി സ്ക്വയർ സമം ഒ ഡി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ. ഒ ബിയും ഒ ഡിയും ഈ വൃത്തത്തിലെ ആരങ്ങളാണ്, അതുകൊണ്ട് അവ തുല്യമാണ്. അതുകൊണ്ട് അവയുടെ വർഗങ്ങളും തുല്യമാണ്. ഒ ബി സ്ക്വയർ 10 ആയതിനാൽ ഒ ഡി സ്ക്വയറും 10 ആണ്. ഒ ക്യു 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ 10 - 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇതിനെ 10 - 4 എന്ന് എഴുതാം. ഇത് 6 ആണ്. അതായത് ക്യു ഡിയുടെ വർഗം 6 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ക്യു ഡി റൂട്ട് 6 സെന്റിമീറ്റർ ആയിരിക്കും. സി ഡി എന്ന ഞാണിന്റെ പകുതിയാണ് ക്യു ഡി. അതുകൊണ്ട് സി ഡിയുടെ നീളം 2 × √6 അഥവാ 2 √6 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് കേന്ദ്രത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 2 √6 സെന്റിമീറ്റർ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം. ആരം 5 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിന്റെ ഒരു വ്യാസത്തിന് ഇരുവശത്തുമായി 6.8 സെന്റിമീറ്റർ നീളമുള്ള സമാന്തര ഞാണുകൾ വരച്ചിരിക്കുന്നു. ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? ഇതേ നീളമുള്ള സമാന്തര ഞാണുകൾ വ്യാസത്തിന്റെ ഒരേ വശത്ത് വരച്ചാൽ അവ തമ്മിലുള്ള അകലം എന്തായിരിക്കും? ഒരു ചിത്രം വരച്ച് നോക്കാം. ഒരു വൃത്തം വരക്കാം. 2 സമാന്തര ഞാണുകൾ വരക്കാം. ഈ ഞാണിന്റെ നീളം 6 സെന്റിമീറ്ററും ഈ ഞാണിന്റെ നീളം 8 സെന്റിമീറ്ററുമാണ്. ഞാണുകൾ എ ബിയും സി ഡിയും ആണെന്ന് കരുതുക. കേന്ദ്രം ഒ ആണെന്ന് കരുതുക. കേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണുകളിലേക്കുള്ള ലംബങ്ങൾ വരക്കാം. ഈ ലംബങ്ങൾ ഞാണുകളെ മുട്ടുന്നത് പിയിലും ക്യൂവിലുമാണെന്ന് കരുതുക. ഞാണുകൾ തമ്മിലുള്ള അകലം പി ക്യു ആണ്. അതാണ് നമുക്ക് കാണേണ്ടത്. കേന്ദ്രവും ഞാണിന്റെ അറ്റങ്ങളും ഇതുപോലെ യോജിപ്പിക്കാം. വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഒ ഡി 5 സെന്റിമീറ്റർ ആണ്. ഒ ബിയും 5 സെന്റിമീറ്റർ ആണ്. ഈ ചിത്രത്തിൽ രണ്ട് മട്ടത്രികോണങ്ങൾ കാണാം. ത്രികോണം ഒ പി ബിയും ത്രികോണം ഒ ക്യു ഡിയും. ത്രികോണം ഒ പി ബിയിൽ ഒ പി സ്ക്വയർ സമം ഒ ബി സ്ക്വയർ മൈനസ് പി ബി സ്ക്വയർ ആണ്. ഒ ബി 5 സെന്റിമീറ്റർ ആണ്. എ ബി 6 സെന്റിമീറ്റർ ആയതിനാൽ പി ബി 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനെ 5 ² - 3² എന്ന് എഴുതാം. 5 ന്റെ വർഗം 25 ഉം 3 ന്റെ വർഗം 9 ഉം ആണ്. അപ്പോൾ ഇതിനെ 25 - 9 എന്ന് എഴുതാം. കുറച്ചാൽ 16 കിട്ടും. ഒ പിയുടെ വർഗം 16 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഒ പി √16 അഥവാ 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഒ ക്യു ഡി എന്ന മട്ടത്രികോണം പരിഗണിക്കാം. ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒ ക്യു സ്ക്വയർ സമം ഒ ഡി സ്ക്വയർ മൈനസ് ക്യു ഡി സ്ക്വയർ ആണ്. ഒ ഡി 5 സെന്റിമീറ്റർ ആണ്. സി ഡി 8 സെന്റിമീറ്റർ ആയതിനാൽ ക്യു ഡി 4 സെന്റിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ 5² - 4² എന്ന് എഴുതാം. 5 ന്റെ വർഗം 25 ഉം 4 ന്റെ വർഗം 16 ഉം ആണ്. അപ്പോൾ ഇതിനെ 25 - 16 എന്ന് എഴുതാം. കുറച്ചാൽ 9 കിട്ടും. ഒ ക്യുവിന്റെ വർഗം 9 ആണ്. അതുകൊണ്ട് ഒ ക്യു √9 അഥവാ 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഈ രണ്ട് ഞാണുകളും തമ്മിലുള്ള അകലം കാണാം. ഈ ഞാണുകൾ തമ്മിലുള്ള അകലം പി ക്യു ആണ്. അതിനെ ഒ പി + ഒ ക്യു എന്ന് എഴുതാം.
OP 4 centimeter, OQ 3 centimeter. Apol, idine 4 plus 3, adava 7 centimeter ennu kittum. Adayathu, njanukal thammilulla akalam 7 centimeter aanu. Ini ee rendu samaantara njanukalum vyasathinte ore vashathayal aga thammilulla akalam endayirikkum ennu nokkam. Adyam chithram varakkam, vruttham varakkam. Rendu samaantara njanukal ore vashathu varakkam. അവയുടെ നീളങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും വീതമാണ്. ഞാനുകൾ എ ബിയും സി ഡിയും ആണെന്ന് കരുതാം. വൃത്തകേന്ദ്രം ഒ ആണെന്ന് കരുതാം. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ ഞാനുകളിലേക്കുള്ള ലംബങ്ങൾ വരക്കാം. അത് ഞാനുകളെ പിയിലും ക്യൂയിലും മുട്ടുന്നു എന്ന് കരുതുക. ഓം ഡിയും യോജിപ്പിക്കാം, ഓം ബിയും യോജിപ്പിക്കാം. വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഒ ഡി 5 സെന്റിമീറ്റർ ആണ്, ഒ ബിയും 5 സെന്റിമീറ്റർ ആണ്. ത്രികോണം ഒ പി ഡി പരിഗണിച്ചാൽ ഒ പി സ്ക്വയർ സമം ഒ ബി സ്ക്വയർ മൈനസ് പി ബി സ്ക്വയർ ആണ്. ഒ ബി 5 പി ബി 3 ആയതിനാൽ ഒ പി സ്ക്വയർ സമം 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. അഥവാ ഒ പിയുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. നേരത്തെ ഒ പിയുടെ നീളം നാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒ പി സമം 4 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഒ ക്യൂ 3 സെന്റിമീറ്റർ ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനുകൾ വ്യാസത്തിന്റെ ഒരേ വശത്തായാലും ഇരുവശങ്ങളിലായാലും കേന്ദ്രത്തിൽ നിന്ന് എ ബി എന്ന ഞാനിലേക്കുള്ള ദൂരം തുല്യമാണ്. കേന്ദ്രത്തിൽ നിന്ന് സി ഡി എന്ന ഞാനിലേക്ക് ദൂരവും തുല്യമാണ്. ഇവിടെ ഞാനുകൾ തമ്മിലുള്ള അകലം പി ക്യു ആണ്. ഇതിനെ ഒ പി മൈനസ് ഒ ക്യു എന്നെഴുതാം. ഒ പി 4 സെന്റിമീറ്ററും ഒ ക്യു 3 സെന്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിനെ 4 മൈനസ് 3 അഥവാ 1 സെന്റിമീറ്റർ എന്നെഴുതാം. അതായത് ഞാണുകൾ രണ്ടും വ്യാസത്തിന്റെ ഒരേ ഭാഗത്തായാൽ അവ തമ്മിലുള്ള അകലം 1 സെന്റിമീറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യം. ചിത്രത്തിലെ ചതുർഭുജത്തിൽ താഴത്തെ വശം വൃത്തത്തിന്റെ വ്യാസവും മുകളിലത്തെ വശം അതിന് സമാന്തരമായ ഞാണുമാണ്. ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇത് വൃത്തത്തിന്റെ വ്യാസമാണ്, ഇത് അതിന് സമാന്തരമായ ഒരു ഞാണാണ്. അതായത് ചതുർഭുജത്തിന്റെ ഈ രണ്ട് വശങ്ങളും സമാന്തരമാണ്. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായാൽ അത്തരം ചതുർഭുജങ്ങളെ ലംബകം എന്നാണ് പറയുന്നത്. ഈ ലംബകത്തിന്റെ പരപ്പളവാണ് കണക്കാക്കേണ്ടത്. ലംബകത്തിന്റെ പരപ്പളവ് അര എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. എയും ബിയും സമാന്തര വശങ്ങളുടെ നീളങ്ങളും എച്ച് അവ തമ്മിലുള്ള അകലവുമാണ്. ഇവിടെ സമാന്തര വശങ്ങളുടെ നീളങ്ങൾ 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററുമാണ്. അവ തമ്മിലുള്ള അകലമാണ് ആദ്യം കാണേണ്ടത്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്ക് ഒരു ലംബം വരക്കാം. ഇതാണ് ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള അകലം. ഇത് കാണാനായി കേന്ദ്രത്തെ ഈ ഞാണിന്റെ അറ്റവുമായി യോജിപ്പിക്കാം. കേന്ദ്രം ഒ ആണെന്ന് കരുതുക, ഇത് എ ആണെന്ന് കരുതുക, ഈ ബിന്ദു ബി ആണെന്ന് കരുതുക. ത്രികോണം ഒ എ ബി ഒരു മട്ടത്രികോണമാണ്. വൃത്തത്തിന്റെ വ്യാസം 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരം 2.5 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഒ ബി 2.5 സെന്റിമീറ്റർ ആണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ഈ ഞാണിന്റെ നീളം 3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് എ ബിയുടെ നീളം 1.5 സെന്റിമീറ്റർ ആയിരിക്കും. ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒ എ സ്ക്വയർ സമം ഒ ബി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ആണ്. ഒ ബി 2.5 സെന്റിമീറ്ററും എ ബി 1.5 സെന്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിനെ 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതുകൊണ്ട് 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ 2.5 പ്ലസ് 1.5 ഇൻറ്റു 2.5 മൈനസ് 1.5 ആണ്. 2.5 1.5 കൂട്ടിയാൽ 4 കിട്ടും. 2.5 നിന്ന് 1.5 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ ഇതിനെ 4 ഗുണിക്കണം 1 അഥവാ 4 എന്ന് എഴുതാം. അതായത് ഒ എയുടെ വർഗം 4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഒ എ റൂട്ട് 4 അഥവാ 2 സെന്റിമീറ്റർ ആയിരിക്കും. ഒ എ എന്നത് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം അഥവാ എച്ച് ആണ്. ഇനി നമുക്ക് ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. ലംബകത്തിന്റെ പരപ്പളവ് അര എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇവിടെ എയും ബിയും സമാന്തര വശങ്ങളാണ്. അത് 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററുമാണ്. അവ തമ്മിലുള്ള അകലം 2 സെന്റിമീറ്റർ ആണ് അഥവാ എച്ച് 2 സെന്റിമീറ്റർ ആണ്. ഈ വിലകൾ നൽകിയാൽ ഇതിനെ അര ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 5 എന്ന് എഴുതാം.
Ara into dente onana, mona plus anji etana, only into etu etana, apolitine etu in elda, ada either, Chadrubujatende parapalabu, etu chadrestra centimetrana. In the Nyanugal and Nulam and the Bagamana nam churchet. കൂടാതെ വൃത്തത്തിലെ ഏത് ഞാണിന്റെയും പകുതിയുടെ വർഗം ആരത്തിന്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബദൂരത്തിന്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണെന്നും നാം കണ്ടു. ഇനി ഒരു ഹോംവർക്ക്. ഒരു വൃത്തത്തിൽ 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും നീളമുള്ള സമാന്തരമായ രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലം 5 സെന്റിമീറ്ററാണ്. വൃത്തത്തിന്റെ ആരം എത്രയാണ്? ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.